ഹലോ വെൽക്കം ടു ജോഷി ദി മാസ്റ്റർ ഷെഫ് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുകയാണ് ദയവചെയ്ത് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് തോണ്ടി വിട്ടു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പ്രോൺസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ ആവശ്യമുള്ള സാധനത്തിലേക്ക് കിടക്കാം വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ആദ്യം തന്നെ ചൂടാക്കാൻ ഒഴിക്കാം ഒരു മൂന്നോ നാലോ ടീസ്പൂൺ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടുതൽ ഉപയോഗിക്കാം കുഴപ്പമില്ല നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം അപ്പം വെളിച്ചെണ്ണ ചൂടാക്കാനിരിക്കട്ടെ അത് കഴിഞ്ഞ് ഉലുവ കടുക് ഒരു കാൽ ടീസ്പൂണോ വീതം മതി രണ്ടും ഉലുവയും കടുകും കാൽ ടീസ്പൂണോ വീതം മതി മഞ്ഞപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ തേങ്ങാപ്പാൽ അത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നുമില്ല ഒറ്റപ്പാലായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് പ്രോൺസ് ഒരു 125 ഗ്രാം കാണും പ്രോൺസ് ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞു വച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി മീഡിയം ടൈപ്പ് ഒരു 10 ചെറുള്ളിയാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത് ഒരുപാട് കനം കുറച്ചല്ല നീളത്തിൽ ആണ് അരിഞ്ഞിരിക്കുന്നത് അല്പം കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഒരു ടൊമാറ്റോ നാലാക്കിയത് കരിയാപ്പില ഉപ്പ് കല്ലുപ്പാണ് പച്ചമുളക് പച്ചമുളക് നമുക്ക് രണ്ടാക്കേണ്ട ആവശ്യമുണ്ട് പച്ചമുളക് നമുക്കൊന്ന് രണ്ടാക്കാം ഞാൻ അതിൻ്റെ തണ്ടുകൂടെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി തണ്ടും ഉപയോഗിക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഉലുവ എണ്ണ ഓൾറെഡി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉലുവ ഇടാം കടുക് ഉലുവയും കടുകും പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കരിയേപ്പില എന്നിവ ആഡ് ചെയ്യാം ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കരിയേപ്പില ഞാൻ ഒരു തണ്ട് കരിയേപ്പിലയാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇളക്കി ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി അതുവരെ നമ്മൾ ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുക ഫുൾ ടൈം ഇളക്കണമെന്നില്ല കാരണം അതിനെ കുക്കാകാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം അപ്പം ഒണിയൻ ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അത് നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടാം എരിവ് കുറച്ച് മതിയെങ്കിൽ കുറയ്ക്കാം കുഴപ്പമില്ല അതിനകത്തോട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി നല്ല എരിവ് വേണ്ട ആൾക്കാർക്ക് മല്ലിപ്പൊടി ഒഴിവാക്കിയാലും കുഴപ്പമില്ല അത് നമ്മൾ ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്യാം അത് 4 പീസ് ടൊമാറ്റോ ഇടുന്നു കുടംപുളി പറയാൻ ഞാൻ ആദ്യം വിട്ടുപോയിരുന്നു ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിട്ടുപോയിരുന്നു കുടംപുളിയും കൂടെ ആഡ് ചെയ്യണം കുടംപുളി അല്ല നിങ്ങൾക്ക് വാളംപുളിയാണ് ഇഷ്ടമെങ്കിൽ വാളംപുളിയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ആവശ്യത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇത് നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട് ഇതിലത് അല്പം വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക നമുക്ക് ആവശ്യമുള്ള പുളിയിടാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കുടംപുളിയാണ് നിങ്ങൾക്ക് വാളംപുളിയും ഉപയോഗിക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ അല്പം ബോയിലായി പറ്റി ഈ സോസ് റെഡിയായതിനു ശേഷം മാത്രം നമുക്ക് പ്രോൺസ് ഇടാം കാരണം പ്രോൺസ് മാക്സിമം 6 മിനിറ്റ് കുക്കായാൽ മതി അതുകൊണ്ട് നമ്മൾ അല്പം നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് തേങ്ങാപ്പാൽ അല്പം പറ്റിയതിന് ശേഷം മാത്രം നമുക്ക് പ്രോൺസ് ഇടാം അപ്പോൾ നമ്മുടെ സോസ് അല്പം വറ്റി ഒരു സോസിൻ്റെ ഒരു തിക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രോൺസ്
വെള്ളമില്ലാതെ ആഡ് ചെയ്യാം. ഇത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ബാക്കിലെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ കറുപ്പ് ഞരമ്പ് പോലുള്ള അത് ആ വേസ്റ്റൊക്കെ കളഞ്ഞ് ഉപ്പും വിനീഗറും ഒഴിച്ച് വാഷ് ചെയ്തതാണ്. ഉപ്പും വിനീഗറും അല്ലാതെ നിങ്ങൾക്ക് ഉപ്പും വാളംപുളി ഉപയോഗിച്ച് വാഷ് ചെയ്യാം, അതല്ലെങ്കിൽ ഉപ്പും തൈരും ഉപയോഗിച്ച് വാഷ് ചെയ്യാം, അതല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ ഇതുപോലെ വാഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഉപ്പും കപ്പയില അല്ലെങ്കിൽ ഉപ്പും നമ്മുടെ കൊന്നയില ഈ വക സാധനങ്ങൾ ഉപയോഗിച്ചും നമ്മളിതിൻ്റെ ഉളുമ്പ് കളയാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വിനീഗറും ഉപ്പുമാണ്. അപ്പോൾ വീണ്ടും 6 മിനിറ്റ് നിങ്ങൾ കുക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ആവശ്യമുള്ള ഉപ്പ് കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി 6 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുടംപുളിയാണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. ആ കുടംപുളിക്ക് പകരം, അതായത് കുടംപുളിയുടെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് പച്ചമാങ്ങ ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമാങ്ങ മാത്രം, പുളിക്ക് പച്ചമാങ്ങ തക്കാളി മാത്രം ഉപയോഗിച്ചാലും ആവശ്യത്തിനുള്ള പുളി നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബോളിലേക്ക് മാറ്റാം. ഇപ്പോൾ ബൗളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ കറി റെഡിയാണ്, 6 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം വളരെ ശ്രദ്ധിച്ച് ബൗളിലേക്ക് മാറ്റുക. നമുക്കൊരു അല്പ കരിയേപ്പില വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പകുതി കരിയേപ്പില വെച്ച് ഇത് ഫ്രൈ ചെയ്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസിലൂടെ അതിൻ്റെ റിസൾട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.